എന്തിനധികം ചിന്തിക്കണം? ബ്രാൻഡഡ് മെറ്റീരിയൽസ് വിലക്കുറവ്, തികഞ്ഞ മൂല്യനിർണയത്തോടു കൂടി തന്നെ വാങ്ങാം. കോപ്പൻ ഹാർഡ്വെയർ ഗാലറി ആൻഡ് പ്ലൈവുഡ്സിൽ നിന്നും. കൊപ്പം മേൽമുറിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. മുൻ MLA CP മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊപ്പം മേൽമുറി പുതുക്കൊടിയിൽ 80 വയസ്സുകാരനായ പരമേശ്വരൻ നായർക്കും ഇയാളുടെ ജ്യേഷ്ഠപുത്രൻ കണ്ണനുമായാണ് കോൺഗ്രസ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽമുറിയിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകിയത്. തകർന്നു വീഴാറായ വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവർക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുവാൻ രംഗത്തെത്തിയത്. വീട് നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി താക്കോൽദാന ചടങ്ങും സംഘടിപ്പിച്ചു. മുൻ MLA CP മുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഇത്തരത്തിലുള്ള വീട് നിർമ്മാണമൊക്കെ ആവേശത്തോടു കൂടി പൂർത്തിയാക്കുമെന്ന് പറയുമെങ്കിലും പലരും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാറില്ല, അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കാറില്ല. പക്ഷേ കുറച്ചു കാലം മുമ്പ് ഇതിൻ്റെ തറക്കല്ലിടാൻ ഞാൻ വന്നിരുന്നു. അന്ന് തൊട്ട് ഇത് പൂർത്തിയാക്കുന്നത് വരെ ഇത് പൂർത്തിയാക്കിയേ അടങ്ങൂ എന്ന ഇച്ഛാശക്തിയോടുകൂടി ശ്രീ രാമദാസ് മാഷ നേതൃത്വത്തിൽ ഇവിടുത്തെ 2 മണ്ഡലം കമ്മിറ്റികളും ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരും അസീസിനെ പോലെയും ഒക്കെയുള്ള UDF അലിയെ പോലെയുള്ള നേതാക്കന്മാരും എല്ലാവരും നടത്തിയ സഹകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ സാധിച്ചത്. വീടില്ലാത്തവർക്ക് അതിൻ്റെ പ്രാധാന്യവും വിഷമവും മനസ്സിലാവുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണവും പിന്നെ താമസിക്കാൻ വീടും പിന്നീടാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഈ മേൽമുറിയിൽ പ്രിയപ്പെട്ട കണ്ണനു വേണ്ടി ഈ വീട് നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്ത രാമദാസ് മാഷയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചന്ദ്രൻ്റെയും നേതൃത്വത്തിലുള്ള മുഴുവൻ പ്രവർത്തകരെയും. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AP രാമദാസ് താക്കോൽദാനം നിർവഹിച്ചു. ആമയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ പുലാശ്ശേരി, DCC അംഗം വി ആമദ് കുഞ്ഞി, നീലടി സുധാകരൻ, MC അസീസ്, ശശിധരൻ പുലാപ്പറ്റ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ്, സ്ഥിരസമിതി അധ്യക്ഷ ഷെഫീന ഷുക്കൂർ, ഗീതാമണികണ്ഠൻ, രവി സരോവരം, ശശി, സക്രിയ പാറമേൽ, വേണു മാടാപ്പറമ്പിൽ, MP മണികണ്ഠൻ, EK ഷെഫീഖ്, KP ധന്യ, MN ചന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഗ്ധരായിരുന്നു.